ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഓട്സ് ഉണ്ടാക്കണമെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് ഏറ്റവും സിമ്പിളാണ്, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഓട്സ് ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കുഞ്ഞി കൈയാണ്, ഇസു ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 1.5 കപ്പ് ഓട്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. ഞാൻ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ പിന്നീടാണ് ഇത് പാല് ഒഴിച്ച് വേവിക്കുന്നത്. ഇത് ആദ്യം ഞാൻ സാധാരണ നോർമൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പം അതിനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് കൈ ഏറ്റിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ആ പ്രശ്നം വരില്ല. പിന്നെ മറ്റുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് പിന്നെ വേവിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടുകാണ്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ ഓട്സ് ഇത് ഏകദേശമൊക്കെ കുക്കായി ഇങ്ങനെ ഇതുപോലെ ഒന്നും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാലിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ ഓട്സ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറുകി ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്ക രണ്ടെണ്ണം എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് ഇട്ടെടുത്താലും മതി കേട്ടോ. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണ് അടിച്ചുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്ത ബദാമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നേന്ത്രപ്പഴം നന്നായിട്ട് പൊഴുത്തത് പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓട്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓട്സ് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.